ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചു. ഇടക്കാല പ്രസിഡന്റായി നിലവിലെ ഒന്നാം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മൊഖ്ബാറിനെ നിയമിച്ചതും ഇസ്രയേൽ ഭരണകൂടം സദാ ഇറാനിലേക്ക് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. അധികാരമേറ്റെടുത്ത തൊട്ടടുത്ത നിമിഷം മൊഖ്ബാർ പ്രഖ്യാപിച്ചത്, ഏൽപ്പിച്ച കടമകൾ തടസ്സങ്ങളില്ലാതെ ചെയ്യുന്നതിൽ ഞങ്ങൾ റെയ്സിയുടെ പാത പിന്തുടരുമെന്നാണ്. അത് ഇസ്രയേലിനുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു. അതായത് റെയ്സി തുടങ്ങിവെച്ചതെല്ലാം പൂർത്തിയാക്കുമെന്ന മുന്നറിയിപ്പ്. ഭരണഘടനയനുസരിച്ച് 50 ദിവസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണം. അതുവരെ മൊഖ്ബാർ ചെയ്യുന്നതെന്തെല്ലാം അതിലേക്കാണ് ഇസ്രയേൽ ഉറ്റുനോക്കുന്നത്. യുദ്ധത്തിന്റെ സാഹചര്യമായതിനാൽ ഏറെ കരുതലോടെയാകും ഇസ്രയേൽ ഭരണകൂടം മുന്നോട്ടു പോകുന്നത്. മൊഖ്ബാറിനെ സദാ നിരീക്ഷിക്കും മൊസാദും CIA-യും. കാരണം അവരുടെ ഹിറ്റ് ലിസ്റ്റിലെ നോട്ടപ്പുള്ളിയാണ് മൊഖ്ബാർ. ആണവ ബാലിസ്റ്റിക് മിസൈൽ പ്രവർത്തനങ്ങളിൽ പങ്കുണ്ടെന്നാരോപിച്ച് 2010 യൂറോപ്യൻ യൂണിയൻ ഉപരോധ പട്ടികയിൽ ഏർപ്പെടുത്തിയവരിൽ മൊഖ്ബാറും ഉണ്ടായിരുന്നു. 2 വർഷത്തിന് ശേഷം അദ്ദേഹത്തെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. റെയ്സിയുമായി അടുത്ത ബന്ധമുള്ളതുകൊണ്ട് തന്നെ റെയ്സി തുടങ്ങിവെച്ച പല ആണവ പരീക്ഷണങ്ങളിലും മൊഖ്ബാറിന്റെ സഹായമുണ്ടായിരുന്നു. മൊഖ്ബാർ അതിനൊപ്പം പങ്കാളിയായിരുന്നുവെന്ന് മൊസാദ് വ്യക്തമാക്കിയിരുന്നു. ഇറാൻ ഭരണകൂടത്തിലെ പലരും മൊസാദിന്റെയും CIA-യുടെയും ലിസ്റ്റിലെ പേരുകാരാണ്. ഇറാന്റെ ആണവായുധ പരീക്ഷണങ്ങൾ തകർത്തെറിയുമെന്ന് പ്രഖ്യാപിച്ച് രംഗത്തുള്ളത് മൊസാദും CIA-യുമാണ്. റെയ്സിയുടെ നേതൃത്വത്തിൽ ഇറാന്റെ പല ഭാഗത്തായി ആണവ നിലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെവിടെയെല്ലാം എന്നത് കണ്ടെത്താൻ മൊസാദ് ടെഹ്റാനിൽ ചാരന്മാരെ ഇറക്കിയിരുന്നു. ഇതുമാത്രമല്ല, മൊഖ്ബറും റെയ്സിയും ആണവായുധ പരീക്ഷണങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നവരാണ്. റെയ്സിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായതുകൊണ്ട് തന്നെയാണ് ഖമനേയി മൊഖ്ബറിനെ അടുത്ത പ്രസിഡന്റായി, താൽക്കാലിക പ്രസിഡന്റായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാൻ ഭരണഘടനയുടെ Article 131 അനുസരിച്ച് പ്രസിഡന്റ് അധികാരത്തിലിരിക്കെ മരിക്കുകയോ അസുഖബാധിതനാകുകയോ ചെയ്താൽ പരമോന്നത നേതാവിന്റെ അനുമതിയോടെ രാജ്യത്തെ ആദ്യത്തെ വൈസ് പ്രസിഡന്റിന് ഇടക്കാല പ്രസിഡന്റാകാം. 50 ദിവസത്തിനുള്ളിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും നടത്തണം. 2025 ഇനി ഇറാനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത്. 1955 September 1 ജനിച്ച മൊഖ്ബാർ റെയ്സിയെ പോലെ അലി ഖമനേയിയുടെ അടുത്ത മാനസപുത്രനാണ്. റെയ്സി പ്രസിഡന്റായി ചുമതലയേറ്റതിന് പിന്നാലെ 2021 August മൊഖ്ബാറിനെ ഒന്നാം വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നത്. ആദ്യത്തെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ മൊഖ്ബാർ വിവിധ സർക്കാർ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതിനായി രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും നിരവധി വിദേശയാത്രകളിൽ റെയ്സിയോടൊപ്പം പ്രതിനിധി സംഘങ്ങളെ നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആയുധ കൈമാറ്റം സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ മുതിർന്ന സൈനിക സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊപ്പം മൊഖ്ബാർ റഷ്യ സന്ദർശിച്ചിരുന്നു. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇറാന്റെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് സ്ഥാനം 1989 നിർത്തലാക്കിയതിനു ശേഷം പ്രധാനമന്ത്രിയുടെ ചില അധികാരങ്ങൾ ഏറ്റെടുക്കുന്ന നിയുക്ത തെരഞ്ഞെടുക്കപ്പെടാത്ത സ്ഥാനമാണ്. ഇറാനിൽ ഒരേ സമയം സേവനമനുഷ്ഠിക്കുന്ന നിരവധി നിയുക്ത വൈസ് പ്രസിഡന്റുമാരുണ്ട്. ഓരോരുത്തരും എക്സിക്യൂട്ടീവ് കാര്യങ്ങളുടെ വ്യത്യസ്ത വശങ്ങൾ ഏറ്റെടുക്കുന്നു. പക്ഷേ മിക്കവാറും ഒരു ക്യാബിനറ്റ് പോലെ പ്രവർത്തിക്കുന്നു. വൈസ് പ്രസിഡന്റുമാരിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമായിരുന്നു മൊഖ്ബാറിന്റേത്.